അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകവാവാണ്. നമുക്കറിയാം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് കർക്കിടകവാവിൽ നമ്മൾ ബലിയിടാറുണ്ട്. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ തിരുവല്ലം മുതൽ കേരളത്തിൽ തെക്ക് വടക്കുള്ള പല ക്ഷേത്രങ്ങളിൽ, കൊല്ലത്ത് തിരുമുല്ലവാരം, പിന്നെ വടക്കോട്ട് പോകുമ്പോൾ നമുക്ക് ആലുവ മണപ്പുറം, അതുപോലെ വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം, ഇവിടെയൊക്കെ നമ്മൾ പോയി ബലിയിടാറുണ്ട്. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളനാതുരത്ത് അവിടെ പിന്നെ ഒരു കൊച്ചോച്ചിറ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഇടാറുണ്ട്. അപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ എല്ലാവരും വീടുകളിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനും കഴിഞ്ഞ വർഷം വീട്ടിലാണ് ചെയ്തത്, പക്ഷേ അന്ന് വീഡിയോ എടുത്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ ശ്രീമതിയുണ്ട്, പിന്നെ അതുകൂടാതെ എൻ്റെ മൂന്നാല് സുഹൃത്തുക്കളും വന്ന് ഞാനിങ്ങനെ ബലിയിടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഞാൻ ഇവിടെ വന്നിടാന്ന് പറഞ്ഞു. അങ്ങനെ അവരും വന്നിട്ടിട്ടുണ്ട്, അവരിട്ടിട്ട് പോയി, ഞാനത് പിന്നീട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന മന്ത്രങ്ങളൊന്നും ഉച്ചരിക്കാതെ, കാരണം മന്ത്രങ്ങൾ നമുക്കറിയത്തില്ല, കുറച്ചൊക്കെ അറിയാം എങ്കിലും നമ്മൾ ചൊല്ലുന്നില്ല. അടുത്ത വർഷം കുറച്ച് കൂടുതലായിട്ട് നല്ലോണം പഠിച്ചതിന് ശേഷം മന്ത്രങ്ങൾ ചൊല്ലാം. മന്ത്രങ്ങളൊക്കെ മനസ്സിൽ നമ്മൾ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ബലികർമ്മം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കർമ്മം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ രണ്ട് തൂശനില, പിന്നെ വേറെ രണ്ട് ചെറിയ ഇല. അപ്പോൾ അതിനകത്ത് എള്ള്, ചെറുകുള, പിന്നെ കറുക, പിന്നെ ദർഭ, ചന്ദനത്തിരി, വിളക്കുതിരി ഒരെണ്ണം, പിന്നെ പിണ്ടത്തിനാവശ്യമായ ചോറ്, ചന്ദനം, ഭസ്മം, ഇല. അപ്പോൾ ഇത് ആണ് നമ്മുടെ വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി കർമ്മങ്ങളിലേക്ക് വാങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഇലയിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞ് ഇത് ശുദ്ധി വരുന്നത്. അതിനുശേഷം കുറച്ച് ചന്ദനം, ഭസ്മം, എള്ള്, ഒരു പൂവ് എടുത്ത് കിണ്ടിയിലേക്കിട്ട് കിണ്ടിയിൽ വിരൽ കൊണ്ടൊന്ന് ഇളക്കി ഈ കിണ്ടി വാലിലൂടെ ഒരു മൂന്ന് തവണ വെള്ളം കിണ്ടിയിലേക്ക് ഒഴിച്ച് അടച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ സപ്ത നദികളെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഗംഗാജലമായി മാറാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് മുമ്പിലിരിക്കുന്നത് ഇപ്പോൾ ഗംഗാജലമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇനി കർമ്മങ്ങളിലേക്ക് കടക്കാം. പിതൃ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് താഴോട്ട് പിടിച്ചു തരണം. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ തൊഴും, പക്ഷേ നമ്മൾ ഇങ്ങനെ താഴോട്ട് തൊഴുക. എന്നിട്ട് ഈ ഇലയുടെ മധ്യഭാഗത്തേക്ക് വയ്ക്കുക. എന്നിട്ട് കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അതാണ് ഈ കൈവിരലിൻ്റെ ഇതിലേക്കൂടെ മൂന്ന് തവണ ഇതിലേക്ക് വെള്ളം കൊടുക്കുക. ശേഷം കുറച്ച് ചന്ദനമെടുക്കുക. ചന്ദനമെടുത്ത് ഈ ദർഭയുടെ മുകളിൽ, ശേഷം നമ്മുടെ നെറ്റിക്ക് തൊടുക. തുടർന്ന് കുറച്ച് ഭസ്മം എടുക്കുക. ഇത് പ്രതിൻ്റെ നെറ്റിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ശേഷം നമ്മളിടുക, കൈ ശുദ്ധി വരുത്തുക. അതിനുശേഷം നമ്മുടെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുക്കുക. ഇതൊരു വസ്ത്രമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഒന്ന് നനച്ച് ഈ ദർഭയുടെ മുകളിലായിട്ട് ഇത് വസ്ത്രമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓക്കെ. ശേഷം ഈ ചോറെടുക്കുക. പിണ്ടം നല്ലൊരു ഉരുളയാക്കിയെടുത്ത് കുറച്ച് എള്ളും കൂടെ ഇതിനകത്ത് തൂവി എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് പിതൃക്കളെ മനസ്സിലാവാഹിച്ച് അവർക്കായി സമർപ്പിക്കുക. ഈ ഇലയുടെ മധ്യഭാഗത്തായിട്ട് വെക്കുക. കൈ നനയ്ക്കുക. ശേഷം കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത്
മൂന്ന് തവണ ഈ പിണ്ടത്തിന് മുകളിലായിട്ട് ഒഴിക്കുക. തുടർന്ന് കറുക, എള്ള്, പൂവ്, ചന്ദനം, ഭസ്മം, വെള്ളം കൂട്ടി ഇതിലേക്ക് പ്രതുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ മൂന്ന് തവണ ചെയ്യുക. ഇനി കറുക കിട്ടിയില്ലെങ്കിൽ കറുക ഇല്ലാതെയും ചെയ്യാം. ഇനി ഈ ചെറുകുളയ്ക്ക് പകരം നമുക്ക് തുളസിയില ഉപയോഗിക്കാം. മഹാവിഷ്ണുവിൻ്റെ പുഷ്പമാണ്, അപ്പോൾ തുളസിയില ഉപയോഗിക്കാം. മൂന്ന് തവണ ഇത്തരത്തിൽ ചെയ്തു. വീണ്ടും ഒരു മൂന്ന് വെള്ളം കൊടുക്കുക. അതിനുശേഷം ഈ പിണ്ഡത്തിന് ചുറ്റും ഒരു മൂന്ന് തവണ ഈ വിളക്ക് തിരികൊണ്ട് ഒഴിയുക. അണച്ച് മാറ്റി വെക്കുക. തുടർന്ന് ചന്ദനത്തിരി എടുക്കുക. ചന്ദനത്തിരി കത്തിച്ച് ഒരു മൂന്ന് തവണ പിണ്ഡത്തിന് ചുറ്റും ഒഴിയുക. തുടർന്ന് ഇവിടെ മാറ്റി വെക്കുക. വീണ്ടും ഒരു മൂന്ന് തവണ വെള്ളം കൊടുക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഈ ഇലയിലിരിക്കുന്ന എല്ലാ ബാക്കി ചോറും അതുപോലെ എള്ളും ചന്ദനത്തിടെ മാറ്റി വെച്ചു ഇത് രണ്ട് കയ്യിലാട്ട് പകുത്തി പിടിക്കുക. ഇത് സന്തോഷത്തോടെ സ്വീകരിച്ച് വീണ്ടും പരലോകത്തേക്ക് ഈ പിതൃക്കൾ തിരിച്ചു പോകാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ഇലയിലേക്ക് തന്നെ ഇടുക. കൈ നനച്ചതിന് ശേഷം എഴുന്നേറ്റ് നിൽക്കുക. ഈ പിണ്ടത്തിന് ചുറ്റും മൂന്ന് തവണ വലം വെക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാല് നീട്ടി നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ തൊട്ട് ഉഴുതാലും മതി. അതുപോലെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൂളിലോ കസേരയിലിരുന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പൊക്കി ഏതെങ്കിലും സ്റ്റൂളിൻ്റെ പുറത്ത് വെച്ച് ചെയ്യാമെന്നേ ഉള്ളൂ. ഇത്രയും വളരെ ലളിതമായിട്ട് വളരെ ഭംഗിയായിട്ട് മനസ്സിന് എന്താ പറയുക സന്തോഷത്തോടെ ഈ കർമ്മം ചെയ്തു. ഇനി കയ്യിൽ കിടക്കുന്ന ഈ ദർഭപൂരി അഴിച്ച് ഇതിലിട്ട് ഈ ഇല കൊണ്ട് മൂടുക. ഇല കൊണ്ട് മൂടിയതിന് ശേഷം ഇത് ഈ ഇല കയ്യിലെടുക്കുക. കയ്യിലെടുത്ത് കിണ്ടിയും കൂടെ എടുത്ത് നമ്മളിതെവിടാണോ കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് വെക്കുന്നത് അവിടെ കൊണ്ടുപോയി വെള്ളം തളിച്ച് ഇതവിടെ സ്ഥാപിക്കുക. അപ്പോൾ കാക്ക എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ജലാശയത്തിൽ നിക്ഷേപിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ഈ കർമ്മത്തിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. കൈ നനച്ച് മൂന്ന് തവണ കൈയടിക്കുക. ഇത് മാറി നിൽക്കുക, കാക്ക വന്ന് എടുക്കും. അപ്പോൾ ഇതൊക്കെ ഫ്ലാറ്റിലോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പം കേരളത്തിലല്ല പുറത്ത് എവിടെ ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായ രീതിയിൽ, അതായത് ഇതിപ്പോൾ ജലാശയം ഇല്ലെങ്കിൽ ഇതാണ് ഞാൻ ജലാശയം ഇവിടെ തൊട്ടടുത്തില്ലാത്തതിൻ്റെ പേരിൽ നമ്മളൊരു ചരുവം എൻ്റെ സുഹൃത്തുക്കളോട് വന്ന് ബലിയിട്ടിട്ട് പോയതാണ്. ഇത് നമ്മൾ പിന്നീട് എടുത്ത് കലക്കി ചെടിക്കോ പച്ചക്കറി തോട്ടത്തിലൊക്കെ ഒഴിക്കും. അവിടെ നിന്ന് കാക്കകൾ കഴിക്കുമല്ലോ. അപ്പോൾ ഇതാണ് സങ്കല്പം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ. അടുത്ത വർഷം മുതൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
മന്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യാം. അടുത്ത വർഷം പറ്റുമെങ്കിൽ മന്ത്രം കൂടി പഠിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും അമ്പലങ്ങളിൽ പോയി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഈ കൊറോണയൊക്കെ മാറി വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം വാങ്ങണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് തവണ.